നമസ്കാരം. വടക്കാഞ്ചേരി വാഹനാപകടത്തിന് ശേഷം കേരള സമൂഹത്തിൽ വളരെയധികം ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളുടെ റോഡിലെ പെരുമാറ്റത്തെക്കുറിച്ച്, ടൂറിസ്റ്റ് ബസ്സുകളുടെ പെരുമാറ്റത്തെക്കുറിച്ച്, അവയുടെ നിറത്തെക്കുറിച്ച്, അവയിൽ ഉപയോഗിക്കുന്ന DJ സിസ്റ്റം അടക്കമുള്ളവയെക്കുറിച്ച്, അവയുടെ ലൈറ്റിങ്ങിനെക്കുറിച്ച്, ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറത്തെക്കുറിച്ച് എല്ലാം ഡ്രൈവർമാർ വിശ്രമമില്ലാതെ വണ്ടി ഓടുന്നത് സംബന്ധിച്ച് അങ്ങനെ വലിയ വലിയ ചർച്ചകൾ, ഈ ബസ്സുകൾ ഈ വാഹനങ്ങൾ നടത്തുന്ന നിയമലംഘനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇതെല്ലാം സമൂഹത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ്. മാത്രമല്ല, കേരളമെമ്പാടുമുള്ള സ്വകാര്യ ബസ്സുകൾക്ക് നേരെയും ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നേരെയും വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്ന കുറ്റത്തിനായി വലിയ പീഡനങ്ങളാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമസ്ഥർ, ടൂറിസ്റ്റ് ബസ് ഉടമസ്ഥർ സർക്കാരിൽ നിന്നും അധികൃതരിൽ നിന്നും നേരിടുന്നത്. പക്ഷേ കേരളത്തിൻ്റെ പൊതുഗതാഗത രംഗത്ത് ഏറ്റവും വലിയ കമ്പനിയായ, ഏറ്റവും വലിയ സ്ഥാപനമായ KSRTCയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചിട്ടയോടുകൂടിയാണോ നടക്കുന്നത്, നിയമാനുസൃതമായി ആണോ നടക്കുന്നത് എന്ന് പരിശോധിക്കാൻ ഇവിടുത്തെ സർക്കാർ ഏജൻസികളോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ല. KSRTC മാനേജ്മെൻറ്റ് പോലും വലിയ രീതിയിലുള്ള അനാസ്ഥ കാട്ടുന്നുണ്ട്. നിയമലംഘനത്തിൽ KSRTC ഒട്ടും പുറകിലല്ല എന്ന് സൂചിപ്പിക്കുന്ന ചില തെളിവുകൾ തത്വമയി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിലൊന്നാണ് ഈ KSRTC ജീവനക്കാരൻ്റെ ശബ്ദ സന്ദേശം. ആ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. സാർ, ഞാൻ പാനാ ബാംഗ്ലൂരോട് നിൽക്കുകയാണ്. ഞാൻ ഇന്നേക്ക് 9-ാം ദിവസമായി എൻ്റെ വീട്ടിൽ പോയിട്ട്, കാരണം ഇവിടെ ആളില്ല. അവിടെ എത്രയും പെട്ടെന്ന് ഇവിടെ ആളാക്കി തരണം. ഞാൻ ഇന്ന് ഞാനും എൻ്റെ ക്രൂവും കൂടെ ഇവിടെ വന്നിട്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആൾക്കാർ ലീവായിട്ടും അങ്ങനെയായിട്ടും എല്ലാവരും പോയി. എന്തുകൊണ്ടാണ് സാർ, എന്നെ ഈ ഗ്രൂപ്പിലെ സാറുമാർക്കറിയാം, നിങ്ങൾ പ്രതികരിച്ചില്ലാതിട്ട് കാര്യമില്ല, നിങ്ങൾ പ്രതികരിക്കണം. കാരണം ഞാൻ 9-ാം ദിവസമായിരുന്നു വരുന്നത്. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എടുക്കാതിരിക്കാം, എന്നിട്ട് ഞാൻ എടുത്തു. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, നമുക്ക് ഡ്രൈവിങ്ങിനെ സംബന്ധിച്ച് ഓടിക്കാൻ തയ്യാറാണ്. 1-ാം, 2-ാം, അല്ല 3-ാം ഡ്യൂട്ടി അടുപ്പിച്ചെടുത്തു. 4-ാമത്തെ ഡ്യൂട്ടി അടുപ്പിച്ച് നമ്മൾ ഉറങ്ങി ഡ്രൈവിംഗ് സ്റ്റീയറിങ്ങിലോട്ട് വീഴുകയാണ്. വണ്ടി അതിൻ്റെ 8-ാം ദിവസത്തെ 54, അതായത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് വണ്ടി മുടങ്ങി. അതിനകത്ത് ആളില്ല, വരാതിരിക്കോ വരുമോ എന്ന് നമുക്കറിയില്ല. ഞാനും എൻ്റെ ഗ്രൂപ്പ് ക്രൂ അരുൺ രാജും, ഞാൻ അഖിലേഷ് ബാബു, ഞങ്ങൾ രണ്ടുപേരും 58 വണ്ടി ഓടിക്കാൻ മാക്സിമം നോക്കി ഞങ്ങൾ ഓടിച്ചു. പക്ഷെ ഇനി ഒരു ദിവസം ഞങ്ങൾക്ക് വേണമെന്ന് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു പാലായിരുന്നു. അവർ തന്നു, അവര് അവരുടെ ക്രൂവിനെ വിടുവായി. എങ്ങനെയും ഒരു രണ്ടു പേരെ പാലായിക്ക് വിടണം, ഇല്ല പറ്റൂല സാറേ, നടക്കൂല. വളരെ വ്യക്തമാണ്, ഒരു ബസ് ഡ്രൈവറാണ് ഈ പറയുന്നത്. ആ ശബ്ദ സന്ദേശത്തിൽ തൻ്റെ മേലുദ്യോഗസ്ഥരോട് അയാൾ അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസമായി തുടർച്ചയായി ഡ്യൂട്ടി ചെയ്യുകയാണ്. പാലയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ബസ് ഓടുകയാണ്. ഇവിടെ പാലാ ബാംഗ്ലൂരിലേക്ക് ബസ് ഓടുമ്പോൾ കഴിഞ്ഞ 9 ദിവസമായി വളയം പിടിക്കുന്നു, റെസ്റ്റില്ലാതെ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നു. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന 40-45 യാത്രക്കാരുടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാനാകില്ല, അടിയന്തിരമായി പകരം ജീവനക്കാരെ നിയമിക്കണം എന്നാണ് ഈ ജീവനക്കാരൻ തൻ്റെ മേലുദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, KSRTCയിൽ നടത്തിയിട്ടുള്ള പരിഷ്കരണങ്ങൾ, ആ പരിഷ്കരണങ്ങൾ വലിയ രീതിയിൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയ പരിഷ്കരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ KSRTCയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ പിരിച്ചുവിടൽ ഭീഷണി നേരിടുമ്പോഴും, ശമ്പളം മുടക്കമടക്കമുള്ള വലിയ രീതിയിലുള്ള തൊഴിൽ പ്രതിസന്ധി നേരിടുമ്പോഴും, മറ്റൊരു സമാന്തര സർവീസ് സ്വിഫ്റ്റ് എന്ന പേരിൽ സമാന്തര സർവീസ് നടത്തുകയും അവിടെ മറ്റു പുറത്തുനിന്നും KSRTC ജീവനക്കാർക്ക് തന്നെ പണിയില്ലാതിരിക്കുമ്പോൾ പുറത്തുനിന്നും താൽക്കാലിക ജീവനക്കാരെ എടുക്കുകയും മതിയായ ജീവനക്കാരില്ലാതെ അവരെയും പീഡിപ്പിക്കുന്ന വിചിത്രമായ പരിഷ്കാരമാണ് KSRTC ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി വരുന്ന വാഹനാപകടങ്ങൾ, ഈ വാഹനാപകടങ്ങളിൽ ഡ്രൈവറുടെ വിശ്രമമില്ലായ്മ ഇപ്പോഴും ചർച്ചയാകുമ്പോൾ സ്വകാര്യ ബസ്സുകളുടെ മുതലാളിമാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് ഈ KSRTC മാനേജ്മെൻറ്റ് ഇപ്പോൾ കടുത്ത നിയമലംഘനം നടത്തുന്നത്. ജീവനക്കാരുടെ 9 ദിവസം ഒരു ഡ്രൈവറെ തന്നെ പാലയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ദീർഘദൂര സർവീസിനായി നിയോഗിക്കുക, പകരം ജീവനക്കാരെ നിയോഗിക്കാതിരിക്കുക എന്നുള്ള
കുറ്റകരമായ അനാസ്ഥയാണ് ഇവിടെ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് കാണിക്കുന്നത്. ഇത്തരം പരിഷ്കരണങ്ങളാണ് ഒരു പക്ഷേ റോഡിൽ ജീവനുകൾ പൊലിയുന്ന രീതിയിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും അടുത്ത അപകടം കേൾക്കാനിരിക്കുന്നത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൻ്റേതാണോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങളാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ശബ്ദ സന്ദേശം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. കാരണം സ്വിഫ്റ്റ് ബസ്സുകൾ അതിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ അപകടത്തിന് പേരുകേട്ടവയാണ്. നിരന്തരം കൂട്ടിയിടികൾ നടന്നു, പക്ഷേ അതെല്ലാം ചെറിയ ചെറിയ അപകടങ്ങളാണ്. ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പരിചയ സമ്പന്നരായ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിച്ച് പരിചയമുള്ള ജീവനക്കാരെ പിരിച്ചുവിടുകയും കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിച്ച് പരിചയമില്ലാത്ത വേണ്ടത്ര ഡ്രൈവിംഗ് പരിശീലനം പോലും ലഭിച്ചിട്ടില്ലാത്ത ആളുകളെ പുറത്തു നിന്ന് താൽക്കാലിക ഡ്രൈവർമാരെടുക്കുകയും ചെയ്യുമ്പോൾ വലിയ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് കെ എസ് ആർ ടി സി ചെയ്യുന്നത്. രണ്ട്, ഇവർക്ക് വിശ്രമമില്ലാതെ ഈ പറയുന്നത് പോലെ 9ഉം 10ഉം ദിവസം തുടർച്ചയായി ഡ്യൂട്ടി ചെയ്യിപ്പിച്ച് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ദീർഘദൂര ബസ്സുകളാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ചും രാത്രി യാത്ര അടക്കമുള്ള ഈ ബസ്സുകളിൽ 10-45ഓളം യാത്രക്കാരുടെ ജീവൻ വലിയ ഭീഷണിയിലാക്കുകയാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. സർക്കാരും എം വി ഡി അടക്കമുള്ള മറ്റധികൃതരും കെ എസ് ആർ ടി സിയുടെ ഈ നിയമലംഘനത്തിന് നേരെയും പ്രതികരിക്കുമോ എന്ന് കണ്ടറിയണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.